ഡാൻസ് അറിയില്ല എന്നല്ലേ താൻ പറഞ്ഞത്? എന്നിട്ട് നന്നായി കളിക്കുന്നുണ്ടല്ലോ. താങ്ക് യു. മറ്റാരേക്കാളും മുമ്പ് എനിക്ക് ബർത്ത്ഡേ വിഷസ് പറഞ്ഞിട്ട് ഗിഫ്റ്റ് തന്നായിരുന്നു. ഗിഫ്റ്റ്? മിഥുനേട്ടനെ പോലെ വലിയ ആൾക്കാർക്ക് ഞാൻ എന്ത് തരാനാ മിഥുനേട്ടാ? അതുകൊണ്ടാ ഞാനൊന്നും കൊണ്ടുവരാതിരുന്നത്. മിഥുനേട്ടന്റെ അടുത്ത് ഇല്ലാത്തതൊന്നുമില്ലല്ലോ. എന്നാ എന്റെ അടുത്ത് ഇല്ലാത്തതും നിന്റെ അടുത്തുള്ളതുമായ ഒന്നെനിക്കിതാ. അത് തന്നാലേ ബർത്ത്ഡേ ഗിഫ്റ്റ് ഫുൾഫിൽ ആവുള്ളൂ. എന്താ അത്? എന്ത് ചോദിച്ചാലും തരൂ. എന്താ വേണ്ടതെന്ന് ആദ്യം പറയേ. ഞാൻ ചോദിച്ച തരൂ എന്നാ ഉമ്മതാ. എനിക്കിപ്പോ ഒരു ഉമ്മ വേണം. സിറ്റിയിലെ ആമ്പിളേരെ വിശ്വസിക്കാൻ കൊള്ളില്ല കേട്ടോ, അവര് മഹാ അപകടകാരികളാ. എന്താ താൻ മടിച്ചു നിൽക്കുന്നേ? ഉമ്മ തരില്ല. ചെറുമ്മയോട് ഒരു കാര്യം പറയാനുണ്ട്, ഒന്ന് എന്റെ കൂടെ അപ്പുറത്തേക്ക് വരൂ. എന്താ എന്ത് പറ്റി? ചെറുമ്മേ അത് എന്താ ഒരു വെപ്രാളം, എന്ത് പറ്റിന്ന് പറ. ചെറുമ്മേ അദ്ദേഹം. ഏത് അദ്ദേഹം പറയടി? അദ്ദേഹം തന്നെ, മിഥുനേട്ടൻ. എന്ത് ചെയ്തു? ഏട്ടന്റെ ബർത്ത്ഡേക്ക് മിഥുനേട്ടന് ഗിഫ്റ്റ് വേണമെന്ന് പറഞ്ഞു. ഗിഫ്റ്റോ? അവർക്ക് ചോക്ലേറ്റും ബിസ്ക്കറ്റ് പാക്കറ്റൊന്നും കൊടുത്താ പോരാ, കോടികൾ വേണം. അതിനെവിടെ പോവാനാ? പറ്റില്ലെന്ന് പറഞ്ഞേക്ക്, വെറുതെ ഓരോ ചെലവ്. അയ്യോ, മിഥുനേട്ടൻ ചോദിച്ചത് അതൊന്നും അല്ല ചെറുമ്മേ. പിന്നെന്താ? മിഥുനേട്ടൻ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ഒരു ഉമ്മ തരുമെന്ന് ചോദിച്ചു ചെറുമ്മേ. എന്ത്? ഉമ്മയാ? എനിക്ക് പേടിയായിപ്പോയി, അതാ വന്ന് ചെറുമ്മയോട് പറഞ്ഞത്. നന്നായി മോളെ, നിനക്കിത് ഓടി വന്ന് എന്നോട് പറയാൻ തോന്നിയല്ലോ. ഇതേ പിടിച്ചോണ്ട് ഇവളെ ഒന്ന് വരട്ടിയാ, ഈ കല്യാണം മുടങ്ങും. അതും പറഞ്ഞ് ഇവളെ ഇവിടുന്ന് കൊണ്ടുപോവുകയും ചെയ്യാം. എന്തൊരു വൃത്തികെട്ട മനുഷ്യനാ, കല്യാണത്തിന് മുമ്പ് നിന്നോട് ഉമ്മ ചോദിച്ചെന്നോ? വന്നേ, രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. ചെറുമ്മേ നിക്ക്, ചെറുമ്മേ വേണ്ട. എന്ത് വേണ്ടാന്ന്? ആ മേഘ്നെ, ഞാൻ നിന്നോട് എന്താ പറഞ്ഞത്? സിറ്റിയിൽ ആണുങ്ങളെ കണ്ണു അടച്ച് വിശ്വസിക്കരുതെന്നല്ലേ? സമയം കിട്ടുമ്പോ അവര് മുതലെടുക്കാനേ നോക്കുള്ളൂ എന്ന് ഞാൻ പറഞ്ഞതല്ലേ? ഞാൻ പറയുന്നൊന്നും കേക്കില്ലല്ലോ. ഇതുവരെ കല്യാണം നിശ്ചയം പോലും കഴിഞ്ഞിട്ടില്ലെന്ന് ഓർക്കണം. അതിനു മുമ്പ് അവൻ ഉമ്മ വരെ ചോദിക്കണമെങ്കിൽ നാളെ അവൻ എന്തൊക്കെ ചോദിക്കുവാവോ? അയ്യോ, മിഥുനേട്ടനെ കുറിച്ച് അങ്ങനെ തെറ്റായിട്ട് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല ചെറുമേ. നീ എന്തേ പറയുന്ന മോളെ? ആ നിനക്കൊന്നും അറിയില്ലടി മണ്ടി. എന്നാ അവൻ നല്ലവനാണെന്ന് തന്നെ ഇരിക്കട്ടെ. ഒരു ഉമ്മയിൽ തുടങ്ങി കാര്യങ്ങളൊക്കെ സാധിച്ച് നിന്നെ ഒഴിവാക്കിയാൽ എന്ത് ചെയ്യൂടി? ഇവന്മാരെയൊന്നും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ല മോളെ. ചെറുമേ അത്, ഇനി നീ ഒരു അക്ഷരവും ഇണ്ടണ്ട. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോ. എന്തായാലും അയാളുടെ മനസ്സിലിരിപ്പ് നമുക്ക് മനസ്സിലായത് കൊണ്ട് ഇനി ഈ കല്യാണം വേണ്ടെന്ന് തന്നെ നമുക്കങ്ങ് തീരുമാനിക്കാം. അല്ലെങ്കിൽ നിനക്ക് മാത്രമല്ല മേഘനെ, നമ്മുടെ കുടുംബത്തിന് മൊത്തം മാനക്കേടാ. മേഘനെ നീ എടുത്ത് ചാടരുത് മോളെ. ഞാൻ പറയുന്നത് മുഴുവൻ ഒന്ന് കേൾക്ക്. ആ ജഗദീഷ് നല്ലവനല്ലെന്ന് നമുക്ക് മനസ്സിലായ ഉടനെ നമ്മൾ ആ കല്യാണം വേണ്ടെന്ന് വെച്ചില്ലേ? അതിനു മുമ്പ് അപ്പൂപ്പൻ മരിച്ചതുകൊണ്ട് ആ കല്യാണം മുടങ്ങിപ്പോയി. ഇപ്പോഴും അവൻ നല്ലവനല്ലെന്ന് തെളിഞ്ഞ് ഈ കല്യാണം എങ്ങാനും അവസാന നിമിഷം മുടങ്ങിയാ നിനക്ക് അതിന്റെ പേര് ദോഷം ഉണ്ടാവുക. മൂന്നാമത്തെ കല്യാണവും മുടങ്ങിയെന്ന് പറയില്ലേ?
അതുകൊണ്ട് അവസാനം വരെ കാക്കുന്നതിനേക്കാളും ഇപ്പൊ അങ്ങ് തീരുമാനിക്ക്. ഈ ബന്ധം നമുക്ക് ചേരുന്നതല്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലേ. മേഘനെ, എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് പോയേക്കാം. അവര് ഫംഗ്ഷനോ പാർട്ടിയോ എന്ത് വേണമെങ്കിലും നടത്തിക്കോട്ടെ. അല്ലെങ്കിൽ തന്നെ നിന്റെ ജീവിതം നന്നായാലേ നിന്റെ സഹോദരങ്ങളുടെ ജീവിതം നന്നാവൂ. ചാരുവിനും നാളെ നല്ലൊരു കല്യാണം വരണം എന്നുള്ള നീ മറക്കല്ലേ. നീ എന്താ ആലോചിക്കുന്ന മോളെ? ചെറിയമ്മേ, എനിക്കൊന്നും അങ്ങോട്ട് പിടികിട്ടുന്നില്ല. കുറച്ചു നേരം മുമ്പല്ലേ മോളെ കിട്ടിയ നേരം കൊണ്ട് അവൻ നിന്നോട് ഉമ്മ ചോദിച്ചത്. ഇനി ആ നാറിയെ കുറിച്ച് എന്തറിയാനാടി പറ. മേഘനെ, ഞാൻ പറയുന്നത് കേക്ക്. ഇങ്ങനെ ഒരു ബന്ധം നമുക്ക് വേണ്ട മോളെ. മനസ്സിലാവുന്നുണ്ടോ മോളെ? ചെറിയമ്മേ, ശരി ചെറിയമ്മേ. എന്നാ മേഘന മോളെ, നിന്റെ ചെറിയച്ഛൻ എവിടെയാണെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് തന്നെ പോയേക്കാം. ഇയാളിത് എവിടെ പോയതാ? എന്റെ വാലെ തൂങ്ങി എന്റെ പുറകെ നടക്കുന്ന മനുഷ്യനാ. ഇതിന്റെ ഇടയ്ക്ക് എങ്ങോട്ട് പോയോ? മമ്മി, ആരെയാ മമ്മി തേടുന്നേ? ശാലിനി, നമുക്കിവിടുന്ന് എത്രയും പെട്ടെന്ന് പോകണം. നിന്റെ ഡാഡി എവിടെയാ നോക്കിയേ? എന്തിനാ മമ്മി? നമ്മള് വിചാരിച്ച പോലെ കാര്യങ്ങളെല്ലാം മാറി മാറിയാ. എന്ത് പറഞ്ഞു? ആ മിഥുൻ ഒരു ഉമ്മ ചോദിച്ചെന്നും പറഞ്ഞ് മേഘനാകെ പേടിച്ചിരിക്കുക. ആണോ മമ്മി? ഇതൊന്നും വലിയ കാര്യമല്ലെന്ന് നമുക്കറിയാം. പക്ഷെ മേഘനയുടെ ഈ തെറ്റിദ്ധാരണ നമുക്ക് മുതലെടുക്കാം. ഈ ബന്ധം വേണ്ടെന്ന് വെക്കാൻ മേഘനയെ സമ്മതിച്ചു കഴിഞ്ഞു മോളെ. അതുകൊണ്ടേ ഇനി നമ്മൾ ഒത്തിരി നേരം ഇവിടെ നിൽക്കരുത്. പെട്ടെന്ന് വീടെത്തണം. വാ, നിന്റെ അച്ഛൻ ഇത് എവിടെ പോയി കിടക്കുവാടി? നീ വന്നേ. മേഘനെ, 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 സോറി മാഡം, ശ്രദ്ധിച്ചില്ല മാഡം. സോറി, സോറി മാഡം. സാരില്ല, സാരില്ല ഏട്ടാ. ഇറ്റ്സ് ഓക്കേ, ഇയാള് പോയി. ഓക്കേ സർ. റിയലി സോറി മാഡം. സാരില്ല ചേട്ടാ. മേഘനെ, ഡ്രസ് മൊത്തം അഴുക്കായില്ലേ? അതൊന്നും സാരമില്ല. ജ്യൂസ് മൊത്തം അതിലായി. എന്നിട്ട് സാരമില്ലെന്നോ? വന്നേ, അവിടെ ചെന്ന് ക്ലീൻ ചെയ്യാം. ഒന്നും വേണ്ട. എടോ, വരാനല്ലേ പറഞ്ഞേ. അവിടെ ചെന്ന് ക്ലീൻ ചെയ്യാം. സാരമില്ല. മേഘനെ, ഇത് മോശാട്ടോ. 2 മിനിറ്റ് കൊണ്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. വന്നേ, താനിങ്ങ് വന്നു. അവളുടെ ഡ്രസ്സിൽ ജ്യൂസ് വീണു. അവൾ അത് ക്ലീൻ ചെയ്തിട്ട് വന്നോളൂ. വെയിറ്റ്. അതല്ല, വാടോ. മമ്മി, മിഥുൻ ആ മേഘനെ ഇതേ അകത്തോട്ട് കൊണ്ടുപോന്നു. പേടിക്കണ്ടടി, അതിന് മാത്രമൊന്നും നടക്കില്ല. ഇനി റൂമിൽ കൊണ്ടുവന്ന് അവൻ വല്ല കുസൃതി കാണിച്ചാലും മേഘന അവന്റെ കരണം അടിച്ചു പൊട്ടിക്കും. അതോടെ അവനും ഭ്രാന്താകും, നമ്മുടെ റൂട്ടും ക്ലിയർ ആവും. തുടക്കി അത് ക്ലീൻ ചെയ്യേ.
എനിക്ക് ബർത്ത്ഡേ വിഷസ് പറഞ്ഞിട്ട് ഗിഫ്റ്റ് തന്നായിരുന്നു. എന്താ വേണ്ടതെന്ന് ആദ്യം പറയേ. എന്നാ ഉമ്മത ഇയാള് വേണ്ടത് വലുതും കാണിച്ചതുകൊണ്ട് തലമുണ്ട് കിട്ടടിക്കണം. ഇതെല്ലാം നമ്മുടെ നല്ലതിനാടി. അവൻ അകത്ത് വെച്ച് മേഘനയോട് തെറ്റായിട്ട് പെരുമാറിയാ അവൾ ഉറപ്പായിട്ടും കരഞ്ഞോണ്ട് പുറത്തേക്ക് ഓടി വരും. അപ്പോ സൂചി കൊണ്ടെടുക്കാനുള്ളത് നമ്മൾ തൂമ്പ കൊണ്ടെടുപ്പിക്കും. പ്രശ്നം വലുതാക്കി നമുക്ക് ഇവരെ നാറ്റിക്കാം. എന്തുപറ്റി മേനെ, എന്താ വല്ലാണ്ടിരിക്കുന്നെ? നീ വല്ലാതെ വേർക്കുന്നുണ്ട്. എന്തിനാ താനിങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? എന്താ തനിക്ക് പറ്റിയേ? എന്തിനാ ഇത്ര പേടിക്കുന്നേ? ഇപ്പം മനസ്സിലായി. ഞാൻ നിന്നോട് ഉമ്മ ചോദിച്ചതുകൊണ്ടല്ലേ. തന്റെ അനുവാദമില്ലാതെ ഞാൻ തന്നോട് ഫോഴ്സ് ചെയ്താലോ എന്ന് തനിക്ക് പേടിയുണ്ടല്ലേ. നോക്കും മേഘനെ, താൻ വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടുന്നത്. ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല. മേഘനെ, പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികൾക്കും ലിമിറ്റേഷൻസ് ഉണ്ട്, ഉണ്ടാവുകയും വേണം. ഞാൻ ഒരിക്കലും ആ ലിമിറ്റ് കടക്കില്ല. എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനും അമ്മയും എന്നെ ആ സംസ്കാരം പഠിപ്പിച്ചിട്ടുള്ളത്. എടോ, തനിക്കൊരു കാര്യം അറിയോ? ഒരു പുരുഷൻ ആവശ്യപ്പെടുമ്പോൾ ഇനി അതെന്ത് തന്നെയായാലും അതിൽ ആ പെൺകുട്ടിക്ക് താല്പര്യമില്ലെങ്കിൽ, അവൾക്ക് അതൊട്ടും കംഫർട്ടബിൾ അല്ലെങ്കിൽ, എത്ര വലിയ മഹാനായാലും അവിടം കൊണ്ട് നിർത്തിക്കോണം. അത് ആ പെൺകുട്ടിയുടെ അഭിപ്രായത്തെ പുരുഷൻ മാനിക്കുന്നതിന് തുല്യ. അതാണ് സംസ്കാരം. ആ സംസ്കാരം എന്നിലും ഉണ്ട്. ഞാൻ തന്നോടൊരു ഉമ്മ ചോദിച്ചു, പക്ഷേ അതൊരാവശ്യമായിട്ടല്ല ചോദിച്ചത്, സ്നേഹം കൊണ്ട് മാത്രം ചോദിച്ചത്. ഹലോ മേഘന മാഡം, ഈ കല്യാണത്തിന് മുമ്പുള്ള തെറ്റുകളെ, അത് ആണ് ചെയ്താലും പെണ്ണ് ചെയ്താലും ആര് ചെയ്താലും തെറ്റ് തന്നെയാണ്. അണ്ടർസ്റ്റാൻഡ്? സോറി. ഇറ്റ്സ് ഓക്കെ. അതൊക്കെ മനസ്സിൽ നിന്ന് അങ്ങ് മായച്ചു കളഞ്ഞേക്ക്. ദെൻ റിലാക്സ്. ഓക്കെ, എന്നാ വാ പോ.
ഇല്ലല്ലോ. എനിക്കും ടെൻഷൻ തന്നെ അടി. കഴിയുന്നത് എരിതിയിൽ എണ്ണ ഒഴിച്ചാ വിട്ടത്. എന്നിട്ടും അകത്ത് എന്താണാവോ? മമ്മി അത് കണ്ടോ? രണ്ടു പേരും കൈ മടിച്ചോണ്ട് ഇറങ്ങി വരുന്നത്. ഇതെങ്ങനെയാടി സംഭവിച്ചത്? നമ്മൾ വിചാരിച്ചത് വല്ലതുമാണോ നടന്നേ? ചക്കരി ഈച്ച പോലെ ആയില്ലേ? കണക്ക് തെറ്റിയല്ലോ. എനിക്കിപ്പോ അതൊന്നും അറിയണ്ട. അവരെ തമ്മിൽ എങ്ങനെയെങ്കിലും അകറ്റണം. ഇനി എന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും ചെയ്ത് ആ പാർട്ടി അങ്ങ് കൊളാക്ക്. അതിന് കാരണം മേഘനയെന്ന് പറഞ്ഞ് എല്ലാം അവളുടെ തലയിൽ ഇട്ടുകൊടുക്ക്. നിതിൻ, നീ ഇവിടെ തന്നെ ഇരുന്നോണേ, ഞാൻ ഇപ്പൊ വരാം. പെട്ടെന്ന് വരണേ ചേച്ചി. ശരി, വേഗം വരാം. നിതിൻ, നീ ഇവിടെ ഒറ്റക്കിരുന്ന് എന്തെയ്യുവാ? ഒന്നുമില്ല, ചുമ്മാതിരിക്കുക. നിനക്ക് ബോറടിക്കുന്നുണ്ടോ? ആഹാ, ഏയ് കള്ളം പറയല്ലേ. നിനക്ക് ബോറടിക്കുന്നുണ്ട് എനിക്കറിയാലോ. അങ്ങോട്ട് നോക്കി, അവിടെ എല്ലാരും ഡാൻസ് കളിക്കല്ലേ. നീയും ചെന്ന് അവരുടെ കൂടെ കൂടെ. അയ്യോ ചേച്ചി വഴക്ക് പറയും, ഇവിടെ തന്നെ ഇരുന്നോളന്നെ പറഞ്ഞു. കണ്ടു കണ്ടോ, നീ ഇവിടെ ഇങ്ങനെ തന്നെ ഇരുന്നാലേ ബോറടിച്ച് ചാവും. ചേച്ചി ഒന്നും പറയില്ലടാ, നീ ചെന്ന് ഡാൻസ് കളിക്ക്. നിനക്ക് ഡാൻസ് കളിക്കണമെന്നുണ്ട്. സത്യല്ലേടാ? എന്നാ ചെല്ല്, ചെന്ന് കളിച്ചോ. ധൈര്യമായിട്ട് ചെല്ല്. അവര് വഴക്ക് പറഞ്ഞാലോ? ഒന്നും പറയില്ല, ഇത് നമ്മുടെ വീടല്ലേ. ചെല്ല് മോനെ, ചെന്ന് അടിച്ചു പൊളിക്കേ. നിതിൻ പോയി അവിടെ ഡാൻസ് ചെയ്ത് തകർക്കും. അവനുള്ള അസുഖത്തിന് എന്തെങ്കിലും സംഭവിക്കും.